നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്ത ഒരു ദുഃഖവാർത്തയാണ്. അത് യൂറോപ്പിലേക്ക് പോവുകയായിരുന്ന ഒരു കപ്പൽ മുങ്ങി, അതിലെ 73 പേർ മരിച്ചതാണ്. 80 പേരുമായി ലിബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങിയത്. ഇതിനകത്തുണ്ടായിരുന്നത് 80 പേരും അഭയാർത്ഥികളാണ്. അവർ യൂറോപ്പിലേക്ക് കുടിയേറാൻ നടത്തിയ ഒരു ശ്രമമായിരുന്നു, പക്ഷേ കപ്പൽ തകരുകയായിരുന്നു. ലിബിയയുടെ തലസ്ഥാനം ആയിരിക്കുന്ന ട്രിപ്പോളിയിൽ നിന്ന് 75 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ അപകടമുണ്ടായത്. ഇതിനകത്ത് ഒരു 7 പേർ ജീവനോടെ രക്ഷപ്പെട്ടു. ഇവരെ തീരത്ത് കണ്ട കോസ്റ്റൽ ഗാർഡും റെഡ് ക്രോസിൻ്റെ വോളണ്ടിയേഴ്സും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കപ്പൽ തകർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ പ്രാദേശിക പോലീസും അവിടുത്തെ കോസ്റ്റൽ ഗാർഡും ചേർന്ന് തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഒരു 11 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ലിബിയൻ അധികാരികൾ പറയുന്നത് ബാക്കിയുള്ളവരും മരിച്ചിരിക്കാമെന്നാണ്. എന്നാലും അവർ മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് കപ്പൽ തകരുന്നത് ഒരു പ്രതിഭാസമാണ്. കാരണം കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ പോകുന്ന ചെറിയ കപ്പലുകളാണ്. അഭയാർത്ഥികൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു മാർഗം കൂടിയാണ് ഈ വഴി. അതായത് ഇവിടെ 2023 തന്നെ ഏകദേശം 133 പേർ പല വിധത്തിലായിട്ട് മരിച്ചിട്ടുണ്ട്. അതായത് ബോട്ടുകൾ മുങ്ങിയും കപ്പൽ മുങ്ങിയും ചെറുവള്ളങ്ങൾ മുങ്ങിയുമെല്ലാം. അങ്ങനെ വളരെ അപകടം പിടിച്ച ഒരു പ്രദേശമാണ് മെഡിറ്ററേനിയൻ കടലിലെ ഈ പ്രദേശമെന്ന് പറയുന്നത്. അവിടെയാണ് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.